ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർസി മെഷ്കിനി സംവിധാനം ചെയ്ത ദ ഡേ ഐ ബിക്കെയിം എ വുമൺ എന്ന സിനിമയെക്കുറിച്ചാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് 6th സെമസ്റ്റർ മെയിൻ പേപ്പറായ വുമൻസ് റൈറ്റിംഗിൻ്റെ ഭാഗമായി ഈ സിനിമയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ദ ഡേ ഐ ബിക്കെയിം എ വുമൺ, ഞാനൊരു സ്ത്രീയായ ദിവസം. ദ ഡേ ഐ ബിക്കെയിം എ വുമൺ എന്നത് മാർസി മെഷ്കിനി സംവിധാനം ചെയ്ത ഒരു ഇറാനിയൻ ചലച്ചിത്രമാണ്. തങ്ങളുടെ സ്വത്വം കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്ത്രീകളുടെ 3 വ്യത്യസ്ത കഥകളാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ സിനിമ ആദ്യമായി പ്രദർശിപ്പിച്ചത് 2000 വെനീസ് ചലച്ചിത്രോത്സവത്തിലാണ്. അനവധി പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടിയിട്ടുണ്ട്. മെഷ്കിനിയുടെ സിനിമയിലെ ആദ്യത്തെ കഥ കേന്ദ്രീകരിക്കുന്നത് ഹവ എന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് 9 വയസ്സ് തികയുന്ന ദിവസത്തിലാണ്. ഈ പിറന്നാൾ ദിനം മറ്റ് പിറന്നാൾ ദിനങ്ങൾ പോലെയല്ല. ഈ പിറന്നാൾ ദിനത്തിൽ അവളുടെ ബാല്യം അവസാനിക്കുകയാണ്. അവളുടെ അമ്മയും അമ്മൂമ്മയും പറയുന്നത് പോലെ അവളൊരു സ്ത്രീയാവുകയാണ്. അന്നേ ദിവസം മധ്യാഹ്നം അഥവാ ഉച്ച മുതൽ അവൾ ചാദോർ ധരിക്കണം. മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഒരു ശിരോവസ്ത്രമാണ് ചാദോർ. ആൺകുട്ടികളായ കൂട്ടുകാരോടൊപ്പമുള്ള നിഷ്കളങ്കമായ തമാശകളും കളികളും എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ഒരു പെൺകുട്ടിയെയും അവളുടെ കൂടെ എന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയെയും പിടിച്ചുലയ്ക്കുന്നത് എന്നീ സിനിമയിൽ നമുക്ക് കാണാം. അവൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ല എന്താണ് ഒരു സ്ത്രീയാവുക എന്നത്. ഹവ ജനിച്ചത് ദിവസത്തിൻ്റെ മധ്യാഹ്നത്തോട് അടുത്തായതുകൊണ്ട് അവൾ സ്ത്രീയാകുന്ന വേള അമ്മ ഉച്ചവരെ വൈകിച്ചിരിക്കുകയാണ്. ആ സമയം വരെ ദൃഢചിത്തയായ ആ പെൺകുട്ടി അവളുടെ സമപ്രായക്കാരനായ ഒരു ആൺകുട്ടിയുടെ കൂടെ കടൽ തീരത്ത് കളിക്കാൻ ഉറച്ചിരിക്കുകയാണ്. പക്ഷേ അവന് ഹോംവർക്ക് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് പുറത്തേക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. അവൻ്റെ വീടിൻ്റെ അഴിയിട്ട ജനാലിലൂടെ അവൾ അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. സമയമറിയാനായി അവൾ മണലിൽ ഒരു വടി കുത്തിവെച്ചിരുന്നു. ഉച്ചയോടടുക്കുമ്പോൾ ഏറ്റവും ചെറുതായിരിക്കും നിഴൽ. ഒടുവിൽ ആ നിമിഷം വന്നെത്തി. അവളുടെ ബാലികയിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ പ്രതീകമായി ചാദോർ കയ്യിലേന്തിക്കൊണ്ട് അവളുടെ അമ്മയും അമ്മൂമ്മയും പ്രത്യക്ഷപ്പെടുന്നു. സിനിമയിലെ രണ്ടാമത്തെ കഥ അഹു എന്ന ഒരു ചെറുപ്പക്കാരി സ്ത്രീയുടേതാണ്. അവൾ അവളുടെ ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സൈക്കിൾ റേസിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. അവളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പരിമിതികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം. തൻ്റെ വിധിയെ കടൽ തീരത്തു കൂടിയുള്ള സൈക്കിൾ റേസിലൂടെ ഓടി തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അസന്തുഷ്ടയായ ഭാര്യ. കുതിരപ്പുറത്ത് അവളെ പിന്തുടർന്നു വന്ന ഭർത്താവും സഹഗോത്രക്കാരും അവളുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അല്ലാത്ത പക്ഷം വിവാഹബന്ധം വേർപ്പെടുത്തുമെന്നും അവൾക്ക് താക്കീതു നൽകി. അപ്പോഴേക്കും മുന്നോട്ട് പോകാനാവാത്തവണ്ണം മറ്റു പുരുഷന്മാർ അവളെ വളഞ്ഞിരുന്നു. സൈക്കിൾ റേസിന് ഒരു പ്രതീകാത്മക മാനം കൈവരുന്നുണ്ട് സിനിമയിൽ. എല്ലാ മത്സരാർത്ഥികളിലും തീവ്രമായ ഒരു ആനന്ദത്തിൻ്റെ തിരതള്ളൽ പ്രകടമായിരുന്നു. ആഹുവിൻ്റെ ഭാവം ഇളകാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെതായിരുന്നു. എത്ര വേഗത്തിലും എത്ര ദൂരെയും അവർ പോയാലും അവരെ കടൽ വളഞ്ഞിരിക്കുകയാണ്. കടൽ അനുവദിക്കുന്നിടം അവർക്ക് പോകാം, അതിനപ്പുറം പോകാൻ അവർക്കാകില്ല. അത് അവർക്കും നന്നായി അറിയുമായിരുന്നു. അവസാന ഭാഗത്തിൽ കാണിക്കുന്നത് ഹൂറ എന്ന വയോധികയുടെ കഥയാണ്. അവളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അതുകൊണ്ട് എന്തും ചെയ്യാൻ അവൾ സ്വതന്ത്രയാണ്. അല്പം സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ കരുതുന്ന ആ സ്ത്രീ യഥാർത്ഥത്തിൽ എന്താണ് നേടുന്നത് എന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരികയാണ്. വിധവയായ പ്രായം ചെന്ന ആ സ്ത്രീ നഗരത്തിൽ പോയി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നു. ഒരു കൂട്ടം ആൺകുട്ടികൾ അവൾ വാങ്ങിച്ച സാധനങ്ങൾ കടൽ തീരത്ത് എത്തിക്കാൻ അവളെ സഹായിക്കുന്നു. അവിടെ നിന്നും ബോട്ട് കയറി വേണം അവർക്ക് വീട്ടിലെത്താൻ. ആ സ്ത്രീ വാങ്ങിയ സാധനങ്ങളിൽ ഒന്ന് മാറ്റി വാങ്ങുവാനായി നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതോടെ ചിത്രം ഒരു സർറിയലിസത്തിലേക്ക് വഴുതി വീഴുന്നു. യുക്തിപരമല്ലാത്ത കാഴ്ചകൾ കാണിച്ച് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന രീതിയാണ് സർറിയലിസം. ആ കുട്ടികൾ ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിലെ സാധനങ്ങൾ പരിശോധിക്കുന്നു, പല ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ച് നോക്കുകയും ചെയ്യുന്നു. അവിടെ വൈദ്യുതി ഇല്ലെന്ന് പ്രത്യേകം ഓർക്കണം. അവർ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആസ്വദിക്കാനിടയില്ലാത്ത സുഖസൗകര്യങ്ങൾ ആവോളം ആസ്വദിക്കുകയാണ്. ഹൂറ കാത്തുനിൽക്കുന്ന ഒരു കപ്പലിനടുത്തേക്ക് നീങ്ങുമ്പോൾ സൈക്കിൾ റേസിൽ പങ്കെടുത്ത സ്ത്രീകളും ചാദൂർ ധരിച്ച് ഹവയും അവളെ നോക്കി കടൽ തീരത്ത് നിൽക്കുന്നുണ്ട്. അവൾ സ്ത്രീത്വത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിതയാണെന്ന് നമുക്ക് അനുമാനിക്കാം. ബാക്കിയുള്ളവർക്ക് കടൽ അവസാനമായിരുന്നെങ്കിൽ അവൾ കപ്പൽ കയറി യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇനി അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം.
ബാല്യത്തിൻ്റെ നിഷ്കളങ്കത, കാലത്തിൻ്റെ കടന്നുപോക്ക്, അധികാരം, മുതിർന്നവരുടെ നിഗൂഢത, എങ്ങനെയാണ് സാമൂഹിക ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വരിഞ്ഞു മുറുക്കുന്നത് മുതലായ കാര്യങ്ങൾ ആയത്തിൽ നമ്മൾ എവിടെയോ വേദന ജനിപ്പിക്കും വിധം വർണ്ണിച്ചിരിക്കുകയാണ് ഈ മനോഹരമായ സിനിമയിൽ. നിസ്സഹായത അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ സിനിമയിൽ ഉടനീളം നിയലിക്കുന്നത്. മൂന്ന് കഥകളിലും തങ്ങൾക്കുമേൽ ചുമത്തപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ അവസ്ഥകളാണ് ഒരു മൗലികവാദ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ സിനിമ വിശകലനം ചെയ്യുന്നത്. ഓരോ കഥയും വ്യത്യസ്ത പ്രായത്തിലുള്ള സ്ത്രീകളുടെ കഥകളാണ് പറയുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ ജീവിതങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാതെ കിടക്കുന്നവയുമാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.